ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പ്രീതാസ് കേവി കിച്ചണിലേക്ക് സ്വാഗതം. ഇത് നമുക്ക് നല്ലൊരു സോസ് ഉണ്ടാക്കാം. തക്കാളി സോസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിവിടെ തക്കാളിയൊക്കെ കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ 1 കിലോ തക്കാളിക്കാണ് ഞാൻ സോസ് ഉണ്ടാക്കാൻ പോകുന്നത്. അധികം ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടാണ് സോസ് കഴിക്കാറ്. സമൂസ, പപ്സ് അങ്ങനെയൊക്കെ കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. പക്ഷേ ദോശക്കും ചപ്പാത്തിക്കും ഒക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കിയാൽ തന്നെ കൂട്ടിക്കഴിക്കാമല്ലോ. സോസ് ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല. ഇതാ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം. തക്കാളി കട്ട് ചെയ്യാതെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്യാണ്. പിന്നെ ഇതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം. ആദ്യമായിട്ട് കറുപ്പിയും ഒരു 4 കറാമ്പ്, പിന്നെ ഒരു 5-6 വെളുത്തുള്ളി, പിന്നെ വേണ്ടത് ഒരു ചെറിയ കഷ്ണം വലിയ ഉള്ളിയാണ് കേട്ടോ. പിന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളമൊഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതിലുള്ള ഈ കറുപ്പിയും ആ കറാമ്പും ഒന്ന് കോരി മാറ്റിയെടുക്കണം. അത് കൂട്ടി അരച്ചെടുക്കാൻ പാടില്ല, അപ്പോൾ ഒരു ചവർപ്പ് പോലെ ഉണ്ടാവും. അതുകൊണ്ട് ഞാനിത് മാറ്റിയിടുന്നതാണ്. ഇനി നമുക്ക് വേവിച്ച് വെച്ച തക്കാളി നന്നായി തണുക്കാൻ വെക്കാം. തണുത്തതിന് ശേഷം മാത്രമേ മിക്സിയിൽ അരക്കാൻ പാടുള്ളൂ, അല്ലാത്ത പക്ഷം മിക്സിയിൽ നിന്ന് അങ്ങനെ പുറത്ത് മറിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ വേവിച്ച് വെച്ച തക്കാളി നല്ല തണുത്തിട്ടുണ്ട്. നമുക്കിത് മിക്സിയിൽ നന്നായി അരച്ചതിന് ശേഷം ഒരരിപ്പ് വെച്ച് നന്നായിട്ട് അതിൻ്റെ തൊലിയും കുരുവൊക്കെ അരിച്ചെടുക്കണം ഇതുപോലെ. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ സോസ് ഇതാ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് കൂടി ചേർത്ത് കൊടുക്കാം ഒരു കളറിന് വേണ്ടിയിട്ട്. പിന്നെ നല്ല കളർ കിട്ടണമെങ്കിൽ ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ട് ഫസ്റ്റിൽ ഇത് വേവിക്കുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി, നല്ല കളർ കിട്ടും. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ, ഞാൻ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി സോസ് നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്തത്. പഞ്ചസാര ചേർത്ത് നല്ല ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് 1/4 കപ്പ് വിനിഗറാണ്. ഈ വിനിഗർ ചേർക്കുമ്പോഴാണ് ഒരു പുളിപ്പോടുകൂടി നല്ലൊരു നമ്മുടെ തക്കാളി സോസിന് ടേസ്റ്റ് കിട്ടുന്നത്. പഞ്ചസാരയെല്ലാം കൂടി ചേരുമ്പോഴുള്ള ആ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ തക്കാളി സോസ് റെഡി ആയിരിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യാൻ മറക്കരുത്. സോസ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക, വളരെ ഇഷ്ടപ്പെടും. ഇതുപോലെ പപ്സ്, ദോശ, സമൂസ ഒക്കെ ചേർത്ത് കഴിക്കാം. അപ്പോൾ അടുത്ത വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു.